നമസ്കാരം. തെരുവിൽ കാണുന്നവരെ പുച്ഛിക്കുന്ന ചിലരെങ്കിലും പലപ്പോഴും അവരുടെ യഥാർത്ഥ മൂല്യം അറിയാത്തവരായിരിക്കും. മികച്ച വിദ്യാഭ്യാസമുള്ളവരും അന്തസ്സായി ജീവിക്കുന്നവരും പൊതുവെ വീടുകളിൽ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നായിരിക്കും പലരുടെയും വിചാരം. എന്നാൽ ജീവിതം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ചിലർക്ക് ഭാഗ്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ മറ്റു ചിലർ ദുരിതസമാനമായ അവസ്ഥകളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. അപൂർവം പേർ ഏതെങ്കിലുമൊക്കെ സമയത്ത് രക്ഷയുടെ തീരത്തെത്തിയേക്കും. വേറെ എത്രയോ പേർ അവരുടെ ജീവിതം ദുരന്തങ്ങൾ സഹിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. അത്തരത്തിൽ ഒരാളാണ് ഇത്തവണ ഇന്റർനെറ്റിൽ താരമായിരിക്കുന്നത്. സ്വാതി എന്നാണ് ആ യുവതിയുടെ പേര്. അവരെ കണ്ടത് വാരാണസിയിലെ തെരുവിലാണ്. സ്വാതി ഒരു സാധാരണ സ്ത്രീയല്ല. അവർക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. വിദ്യാഭ്യാസം നേടി ഉന്നത ജോലിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ സ്വാതി തട്ടും തടവുമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 100,000+ പേർ ഇതിനോടകം വീഡിയോ കണ്ടു കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടു. കാണാത്തവർ അതിവേഗം കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ശാരദ അവനീഷ് ത്രിപാഠി എന്ന വ്യക്തിയാണ് സ്വാതിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വാരാണസിയിലെ അസിഘട്ട് ഭാഗത്ത് അടഞ്ഞുകിടക്കുന്ന ഒരു കടയുടെ മുൻപിൽ നിന്നാണ് സ്വാതിയെ അവർ കണ്ടെത്തിയത്. ശാരദ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇംഗ്ലീഷിലാണ് സ്വാതി മറുപടി പറയുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമായി തന്റെ ജീവിതത്തിന്റെ കഥയും അവർ പറയുന്നു. അമ്മയായതോടെയാണ് തന്റെ ജീവിതം മാറിമറിഞ്ഞതെന്നാണ് സ്വാതി പറയുന്നത്. പ്രസവത്തോടെ അവരുടെ ശരീരത്തിന്റെ വലതുഭാഗം തളരുകയായിരുന്നു. തെക്കേ ഇന്ത്യയിലാണ് വീട്. 3 വർഷം മുൻപാണ് വാരാണസിയിലെത്തിയത്. തീർന്നില്ല, കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരി കൂടിയാണിവർ. പോസ്റ്റിനൊപ്പം ഇട്ട കുറിപ്പിൽ സ്വാതിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. സ്വാതി പൂർണ്ണ ആരോഗ്യവതിയായ വ്യക്തിയാണ്. ശാരീരികമായും മാനസികമായും എന്നാൽ തെരുവിൽ ജീവിക്കേണ്ടി വന്ന ഒരു നിർഭാഗ്യവതി. അവർക്ക് വേണ്ടത് പുനരധിവാസമല്ല, സാമ്പത്തിക സഹായമാണ്. പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ അത് നിരസിച്ചു. തനിക്കൊരു ജോലി നേടിത്തരാമോ എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. ടൈപ്പിംഗ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പല ജോലിയും ചെയ്യാൻ സ്വാതിക്കറിയാം. നല്ല ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. നന്നായി പെരുമാറാനും അറിയാം. വീഡിയോ വേഗം തന്നെ വൈറലായി. ഒട്ടേറെ പേർ സ്വാതിയെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാണുന്നവരെല്ലാം അവരുടെ വീഡിയോ ഷെയർ ചെയ്യുന്നുമുണ്ട്. തെരുവിൽ അന്തിയുറങ്ങുന്ന വിദ്യാസമ്പന്നമായ ഈ യുവതിക്ക് എന്തെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുമോ എന്നതാണ് ചോദ്യം. അധികം താമസിക്കാതെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹലോ എവ്രിവൺ, ദിസ് ഇസ് സ്വാതി. ഐ ഹാവ് സീൻ ഹർ ഓൺ അസിഘട്ട്. ഹലോ സ്വാതി, വാട്ട് ഇസ് ദ ഫുൾ നെയിം? ഹായ്, ഹലോ, നമസ്തേ. ഐ ആം ഫ്രം സൗത്ത് ഇന്ത്യ. I studied a degree in BSc computer. I, when my baby born, I have been paralyzed. Okay. Right side. Okay. So for how long you are in Varanasi? 3 years. 3 years. And you have been just begging. You have no job. So you are having a degree in computers. Are you looking for a job? Okay. Okay, you want job in Varanasi? You could do that? Do that. Okay. See, Swati, she is living on Asighat. I request all of you to find a job she desired. She is bachelor's in computer sciences. And it will be grateful for all of you if you can find a job for her. Okay, Swati. Thank you. Help for Swati. Bolo, bolo. Help Swati to your level. Swati really deserves a better life. A person who has graduated in computer sciences really needs something better than this. She is begging on a Asighat. That is not what she deserves. Swati will be surely doing something for you if you can find. Best of luck, Swati. Thank you. Thank you. You want to say anything else? Nay, I want just some help for you. From all members. Okay. You want help from us? Okay, we will do that, Swati. Thank you. Thank you. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.